ദിലീപിനെതിരെ വെളിപ്പെടുത്തലുകളുമായി ദിലീപിന്റെ മുൻ സുഹൃത്തും സംവിധായകനുമായ ബാലചന്ദ്രകുമാർ എത്തിയതിന്റെ ഞെട്ടലിലാണ് മലയാള സിനിമാ ലോകം. എല്ലാം തീർന്നെന്ന് കരുതിയെടുത്തു നിന്നാണ് സംവിധായകനായ ബാലചന്ദ്രകുമാറിന്റെ സിനിമാ സ്റ്റൈൽ മാസ് കടന്നുവരവെന്ന് പറയാതിരിക്കാൻ വയ്യ. നടിയെ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ ദിലീപിന് ജാമ്യത്തിലിറങ്ങിയപ്പോൾ തന്നെ ലഭിച്ചെന്നും ഇതിന് താൻ സാക്ഷിയാണെന്നും ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ മലയാളികൾ ഞെട്ടിയിരിക്കുകയാണ്. ദിലീപ് ജാമ്യത്തിലിറങ്ങി 40 ദിവസത്തിനുള്ളിൽ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ദിലീപിന്റെ വീട്ടിൽ ഒരു VIP എത്തിച്ചു. ദിലീപും ദിലീപിന്റെ സഹോദരൻ അനൂപും സഹോദരിയുടെ ഭർത്താവ് സുരാജും ഉൾപ്പെടെയുള്ളവർ ദൃശ്യങ്ങൾ കാണുമ്പോൾ താൻ സാക്ഷിയായിരുന്നു. പോലീസിന്റെ കൈവശമുണ്ടായിരുന്ന ദൃശ്യങ്ങളുടെ പകർപ്പായിരുന്നു അതെന്നും ബാലചന്ദ്രകുമാർ പറയുന്നു. ഏതാണ്ട് 7-ലേറെ ക്ലിപ്പുകൾ അടങ്ങുന്ന ഈ ദൃശ്യങ്ങൾ ദിലീപും സുഹൃത്തുക്കളും ഒരുമിച്ച് നിന്നാണ് കണ്ടത്. പൾസർ സുനിയുടെ ക്രൂരകൃത്യങ്ങൾ കാണാൻ തന്നെയും ദിലീപ് ക്ഷണിച്ചതായും നടിയുടെ ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങളാണെന്ന് മനസ്സിലായതോടെ താനില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുകയാണ് ഉണ്ടായത് എന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞു. കേസിൽ കൂട്ടമായി കൂറുമാറുന്ന സാക്ഷികൾക്കിടയിൽ പോലീസിനൊരു പിടിവള്ളിയാണ് ഈ വെളിപ്പെടുത്തലുകൾ. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളിൽ പ്രത്യേക അന്വേഷണം നടത്തും. ആരോപണം ഗൌരവമെന്ന് അന്വേഷണ സംഘം നിലപാടെടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും അന്വേഷണ സംഘത്തിനും ബാലചന്ദ്രകുമാർ നൽകിയ പരാതിയിൽ നിയമോപദേശം തേടും. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ അപ്രതീക്ഷിതമായി ലഭിച്ച കച്ചിത്തിരുമ്പ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. വിചാരണയുടെ അവസാനഘട്ടത്തിൽ പ്രോസിക്യൂഷൻ സാക്ഷികൾ കൂട്ടം കൂട്ടമായി കൂറുമാറുമ്പോൾ ഈ വെളിപ്പെടുത്തലുകൾ കേസിന് സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ. പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കുന്നതാണ് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ. ഇതോടെ ആ കുറ്റകൃത്യത്തിൽ ദിലീപിന്റെ പങ്കുറപ്പിക്കാനും കേസ് തെളിയിക്കാനുമാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് അന്വേഷണ സംഘം. പെരുമ്പാവൂരിൽ CI ആയിരിക്കെ ബൈജു പൌലോസാണ് ഈ കേസ് അന്വേഷിച്ചത്. കേരള പോലീസിലെ ആക്ഷൻ ഹീറോ എന്ന് വിളിപ്പേരുള്ള ബൈജു വീണ്ടും ഈ കേസിന്റെ തുടരന്വേഷണത്തിനായി എത്താനുള്ള സാധ്യതകൾ ഏറെയാണ്. നടിക്കെതിരെ നടന്ന ആക്രമണക്കേസിൽ നടൻ ദിലീപ് അറസ്റ്റിലായതോടെ സൂപ്പർ താരമായത് കേരള പോലീസായിരുന്നു. ദിലീപിനെ കുടുക്കിയതാണെന്ന തരത്തിൽ പല കഥകളും പ്രചരിക്കുമ്പോഴും എല്ലാവരും തന്ത്രങ്ങൾ ഒരുക്കിയതിന്റെ ക്രെഡിറ്റ് നൽകിയത് ബൈജു പൌലോസ് എന്ന സർക്കിൾ ഇൻസ്പെക്ടർക്കാണ്. നടിക്കെതിരെയുള്ള ആക്രമണക്കേസിൽ നിർണായക വഴിത്തിരിവുകൾ ഉണ്ടായത് അദ്ദേഹത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത ഇടപെടലുകളായിരുന്നു. കേസ് വഴിമുട്ടി നിൽക്കുമ്പോൾ ബൈജു നടത്തിയ നീക്കങ്ങളാണ് ദിലീപിനെ വെളിച്ചത്ത് കൊണ്ടുവന്നത്. സുനിയുടെ ഒപ്പം പോലീസ് സ്റ്റാറിനെ നിയോഗിച്ചതടക്കമുള്ള ബുദ്ധി ബൈജു പൌലോസിന്റെയാണെന്നാണ് സൂചന. അതുവഴി ദിലീപിലേക്കെത്തിയ ബൈജുവിന്റെ ഓരോ നീക്കങ്ങളും കണക്ക് കൂട്ടിയുള്ളതായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെയും നാദൃശ്യയെയും 13 മണിക്കൂർ ചോദ്യം ചെയ്ത് മാരത്തോൺ തെളിവു ശേഖരണത്തിന് പിന്നിലും ബൈജു പൌലോസിന്റെ ബുദ്ധിയായിരുന്നു. ദിലീപിന്റെയും നാദൃശായുടെയും മൊഴികളിലെ വൈരുദ്ധ്യം കണ്ടെത്തി ബൈജു പൌലോസിന്റെ സംഘം അതീവ രഹസ്യമായി തെളിവുകൾ ശേഖരിച്ചു. പൾസർ സുനി തന്റെ ഷൂട്ടിംഗ് സെറ്റിൽ ഉണ്ടായിരുന്നില്ല എന്ന ദിലീപിന്റെ വാദം ആദ്യം തന്നെ പൊളിച്ചടക്കുകയായിരുന്നു. സുനിയുമായി ദിലീപിന് ബന്ധമുണ്ടെന്ന് പോലീസിന് വ്യക്തമായിരുന്നുവെങ്കിലും അത് തെളിയിക്കാനുള്ള മാർഗം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ടെന്നീസ് ക്ലബിലെ ഒരു ദിലീപ് പൾസർ സുനി സെൽഫി വഴി തുറന്നത്. ദിലീപ് അവിടെ എത്തിയതിനെക്കുറിച്ച് ചോദിക്കാനായി ക്ലബ്ബ് ജീവനക്കാരനെ പോലീസ് ആലുവയിലേക്ക് വിളിപ്പിച്ചിരുന്നു. അവിടെ വെച്ച് വിവരങ്ങൾ ശേഖരിച്ച ശേഷം പോകാൻ തുടങ്ങുമ്പോഴാണ് എന്നാണ് ദിലീപ് എത്തിയത് എന്ന് ബൈജു പൌലോസ് വീണ്ടും ചോദിച്ചത്. തീയതി അറിയാത്തതുകൊണ്ടുള്ള ചോദ്യമായിരുന്നില്ല ഇത്. എന്തെങ്കിലും തുമ്പ് കിട്ടുമോ എന്നുള്ള ഒരു ചൂതാട്ടമായിരുന്നു. തീയതി അറിയാനായി ജീവനക്കാരൻ മൊബൈൽ ഫോൺ എടുത്തു നോക്കി. എന്താണ് നോക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ദിലീപ് അവിടെ വന്നപ്പോൾ സെൽഫി എടുത്തിരുന്നു എന്നും അതിലെ തീയതി നോക്കുകയാണെന്നും പറഞ്ഞു. ഉടൻ ഫോണ് വാങ്ങി പോലീസ് സെൽഫികൾ പരിശോധിച്ചു. അപ്പോഴാണ് സുനി പിന്നിൽ നിൽക്കുന്നത് പോലീസ് കണ്ടെത്തിയത്. പൾസർ സുനി അവിടെ എത്തിയത് എന്തിനാണെന്ന ചോദ്യം അവസാനം എത്തിപ്പെട്ടത് ദിലീപിലേക്കാണ്. തുടർന്നായിരുന്നു കാവ്യമാധവിന്റെ വസ്ത്രവ്യാപാര സ്ഥാപനമായ ലക്ഷ്യയിലെ റെയ്ഡ്. മാധ്യമങ്ങൾക്ക് ഒരുവിധത്തിലും കേസിന്റെ വിവരങ്ങൾ ചോർന്നു കിട്ടാതിരിക്കാൻ ജാഗ്രതയോടെയായിരുന്നു ബൈജുവിന്റെ ഓരോ നീക്കവും. പോലീസിലെ തന്നെ ഉന്നതാധികാരികളിൽ ചിലർക്കൊന്നും ഇക്കാര്യം അറിയത്തു പോലും ഉണ്ടായിരുന്നില്ല. ഇതിനിടെയാണ് ഒരു ഘട്ടത്തിൽ ദിലീപിനെ ന്യായീകരിക്കാൻ വരെ വിരമിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ എത്തിയത്.
അദ്ദേഹം ചുമതലയിലിരുന്നപ്പോൾ ബൈജുവിനെ പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചുവരുത്തി അന്വേഷണത്തിന്റെ നിർണായക ചുമതലകളിൽ നിന്ന് പരോക്ഷമായി ഒഴിവാക്കാനും ശ്രമം നടന്നതായി സൂചനകളുണ്ടായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നതുകൊണ്ട് തന്നെ സേനയ്ക്കുള്ളിലെ എതിർപ്പുകൾ വകവെക്കാതെയായിരുന്നു ബൈജു പൗലോസിന്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ. അപ്പുണ്ണിയെയും നാദൃശ്യയെയും ജയിലിൽ നിന്ന് വിളിച്ചിരുന്നുവെന്ന പൾസർ സുനിയുടെ മൊഴി ദിലീപിനുള്ള കുരുക്കു മുറുക്കി. എന്നിട്ടും അറസ്റ്റ് വൈകിപ്പിക്കാൻ കാരണം ഒരു തരത്തിലും കുറ്റവാളി വഴുതി പോകരുത് എന്ന ബൈജുവിന്റെ ജാഗ്രതയായിരുന്നു. ഏതായാലും ബൈജു വീണ്ടും ഈ കേസന്വേഷണത്തിന് എത്താനുള്ള സാധ്യത പുതിയ വെളിപ്പെടുത്തലുകളുടെ സാഹചര്യത്തിലേറെയാണ്. നടിയെ ആക്രമിച്ച് പീഡിപ്പിക്കുന്ന വീഡിയോ ജാമ്യത്തിലിറങ്ങിയ ശേഷം ദിലീപ് കണ്ടെന്ന് വെളിപ്പെടുത്തലുകളുണ്ട്. ഈ ദൃശ്യങ്ങൾ എങ്ങനെ ദിലീപിന് കിട്ടിയെന്നതും കേസിൽ നിർണായകമാകും. പൾസർ സുനി പകർത്തിയ ദൃശ്യങ്ങൾ ദിലീപിന് കൈമാറിയെന്നാണ് പ്രോസിക്യൂഷൻ ആരോപണം. ഇത് ശരിവെക്കുന്നതാണ് ബാലചന്ദ്രകുമാറിന്റെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകൾ. ഈ സാഹചര്യത്തിൽ ബാലചന്ദ്രകുമാറിന്റെ പരാതികളിൽ പോലീസ് ഉടൻ നിയമോപദേശം തേടും. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിൽ പുനരന്വേഷണ സാധ്യതയാണ് പരിശോധിക്കുക. ഈ സാഹചര്യത്തിൽ വിചാരണ നടപടികൾ നിർത്തിവെക്കണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിചാരണ കോടതി പല പ്രധാന സാക്ഷികളെയും വിസ്തരിക്കാൻ തയ്യാറാകാത്തതും പലപ്പോഴും കേസിൽ പ്രതിക്ക് അനുകൂലമാകുന്ന വിധത്തിൽ വിചാരണ വേളയിൽ ഇടപെടാൻ ശ്രമിക്കുന്നതിനുമെതിരെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ നൽകിയ പരാതിയിൽ കോടതി പ്രധാന ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. നടി പീഡിപ്പിക്കപ്പെട്ട ദൃശ്യങ്ങൾ ദിലീപിന്റെ കൈകളിൽ എത്തിയെന്ന ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ സാധൂകരിക്കുന്ന റിപ്പോർട്ട് അന്വേഷണഘട്ടത്തിൽ തന്നെ പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. കേസിലെ പ്രധാന സാക്ഷി സാഗറിനെ സ്വാധീനിച്ച് മൊഴി മാറ്റിയെന്ന് സ്ഥിരീകരിക്കുന്ന ശബ്ദരേഖ ഉൾപ്പെടെയാണ് കഴിഞ്ഞ മാസം 25 ബാലചന്ദ്രൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ദിലീപുമായുള്ള വാട്സ്ആപ്പ് ചാറ്റും മറ്റു നിർണായക തെളിവുകളും പരാതിക്കൊപ്പം കൈമാറിയിട്ടുണ്ട്. അതേസമയം ദൃശ്യങ്ങൾ ദിലീപിന് കൈമാറിയ VIP കേസിൽ ഇടപെട്ട സ്ത്രീ സാന്നിധ്യം ഉൾപ്പെടെ അന്വേഷിച്ച് കണ്ടെത്തുന്നതോടെ നടിയെ ആക്രമിച്ച കേസിൽ ഇനിയും പുറത്തുവരാത്ത ഞെട്ടിക്കുന്ന പല രഹസ്യങ്ങൾ കൂടി പുറത്തുവരും എന്നുറപ്പാണ്.